Serpano. Ne kaltona. Nagi bu. ഭാര്യയ്ക്കും മക്കൾക്കും ഒക്കെ സുഖമല്ലേ? എന്തിനാ കൊച്ചനെ ഈ പുലിവാലിനൊക്കെ പോയത്? നല്ല തണ്ടും തരുമല്ലേ. അധ്വാനിച്ച് സ്വന്തം കാര്യം നോക്കി ജീവിച്ചിരുന്നെങ്കിൽ ഇത് വലുതും വരുമായിരുന്നോ? നിങ്ങൾ രണ്ടാളും എന്താ അവരോടൊപ്പം ചീട്ട് കളിക്കാതെ എന്റെ കൂടെ ഇവിടെ ഇങ്ങനെ ഇരിക്കുന്നത്? രവീന്ദ്ര സാർ എന്തിനാ എന്നെ താങ്ങിപ്പിടിച്ച് കുടിക്കാൻ ഒരു ഇത്തിരി വെള്ളം തന്നത്? ഒരവശനോടുള്ള സഹാനുഭൂതി കൊണ്ട്. നിങ്ങൾക്കാണ് ചെയ്തേ വികാരം. ചൂഷണത്തിന് വിധേയരായിക്കൊണ്ടിരിക്കുന്ന വയനാട്ടിലെ മുഴുവൻ മനുഷ്യരോടും ഞങ്ങൾ കാണിക്കുന്നു. ഭർത്താവ് നഷ്ടപ്പെട്ട ഭാര്യമാർ, മക്കൾ നഷ്ടപ്പെട്ട അമ്മമാർ, അവർക്ക് നഷ്ടപ്പെട്ട നീതിക്ക് വേണ്ടിയാണ് സാർ ഞങ്ങളുടെ ഈ സമരം. എന്നിങ്ങളുടെ നിയമം കയ്യിലെടുക്കാവോ? നിങ്ങൾ എത്ര പേരുടെ തലവെട്ടി? ഞങ്ങൾക്കൊന്നവരാരും ഈ ഭൂമിയിൽ ജീവിച്ചിരിക്കാൻ യോഗ്യതയുള്ളവരല്ല. കൃഷ്ണദേവ സൈവർ എത്ര സാധുക്കളെ കൊന്നു കെട്ടിത്തൂക്കിയിട്ടുണ്ടെന്ന് എന്നേക്കാൾ സാറിനറിയാം. നിങ്ങളീ പറഞ്ഞ നിയമം അയാളെ ഒന്നും ചെയ്യില്ലെന്ന് ഉറപ്പുള്ളത് കൊണ്ടാണ് ഞങ്ങൾ അയാളെ കൊന്നത്. അതിന്റെ പേരിൽ നിങ്ങളുടെ സാറുമാരല്ലാതെ വേറെ ആരും കണ്ണീരൊഴുക്കിയിട്ടില്ല. അയാളുടെ ഭാര്യ പോലും. ഇന്നല്ലെങ്കിൽ നാളെ നിങ്ങൾ പോലീസുകാർ എന്നെ കൊല്ലും. പക്ഷെ എന്നെ കൊന്നതുകൊണ്ട് ഈ പ്രസ്ഥാനം അവസാനിക്കുന്നില്ല. ചൂഷണരഹിതമായ ഒരു സാഹചര്യത്തിന് വേണ്ടി വരും തലമുറകൾ ഇനിയും സമരം ചെയ്യും. അതിൽ ഞാൻ വെറുമൊരു കണ്ണി. നിങ്ങളിൽ ഒരാളാണ് എന്നെ കൊല്ലുന്നതെങ്കിൽ മരിക്കുന്നതിന് മുമ്പ് എന്റെ ജനതയുടെ മോചനത്തിന് വേണ്ടി ഒരു മുദ്രാവാക്യം വിളിക്കാൻ എനിക്ക് അവസരം തരണം. ലാംഗ്വേജ് സർ. ഗുഡ് ഈവനിങ് സർ. അതെ സർ, രണ്ടു ദിവസമായിട്ട് ഒന്നും പറയുന്നില്ല സർ. ഇല്ല സർ. ഓക്കെ സർ. ശരി സർ. അത് ഞാൻ മാനേജ് ചെയ്യാം സർ. താങ്ക് യു സർ. സർ തട്ടിയേക്കാനാ പറയുന്നത്. എന്റെ ബിന്ദു, ഒന്ന് വേഗം വാ, നേരം 10 മണിയായി. അച്ഛാ, ഞാൻ എറണാകുളം വരെ പോയിട്ട് വരാം, ചെലപ്പോ നാളെ വരത്തുള്ളൂ. പിന്നെ പിള്ള സാറേ, പറയാതിരിക്കാൻ പറ്റാത്തോണ്ട് പറയുവാ. നിങ്ങൾ എങ്ങനെ കള്ളും കുടിച്ച് നടന്നാ പോരാ? മോള് ഇവിടെ നടത്തുന്ന ബിസിനസ് എന്താണെന്ന് അറിയാവോ? വണ്ടി വരുന്നു, കൂട്ടിക്കൊണ്ടു പോകുന്നു, രാത്രി പകലൊന്നുമില്ലാതെ കൊണ്ടാക്കരു. കുറെ നാളായി തുടങ്ങിയിട്ട്. കുറച്ചുകൂടി കഴിയുമ്പോ ഇവിടെ വീട്ടിൽ തുടങ്ങുമല്ലോ ഇടപാട്. കൽക്കട്ടയിലും ബോംബെയിലും കണക്ക് ഇവിടെ നടക്കത്തില്ല. വേറെ എവിടെയെങ്കിലും പോയി കസ്റ്റമേഴ്സിന് വരാനും പോകാനുള്ള സൗകര്യം ഒരുക്കിക്കോ. എന്റെ പൊന്ന് പിള്ള സാറെ, ഈ നാട്ടിൽ ഇങ്ങനെ ഒരു ഏർപ്പാട് ഞങ്ങൾ സമ്മതിക്കത്തില്ല. സാറുമാരെ ഇവിടുന്ന് എന്തായാലും നിങ്ങൾ പറഞ്ഞ എന്റെ ബിസിനസ് നിർത്താൻ ഞാൻ നോക്കിയാൽ പോലും കഴിയില്ല. കടം കയറി മുടിഞ്ഞ് പട്ടിണിയിലായ ഒരു കുടുംബത്തിനെ കരകയറ്റ് കൈ കിട്ടിയതൊക്കെ വിറ്റ് തൊലച്ചു. അന്ന് വീട്ടുകാർക്ക് ഒടുവിൽ വിൽക്കാൻ ഞാൻ മാത്രം ശേഷിച്ചപ്പോ ആരും തടസ്സം പറഞ്ഞില്ല. മാനത്തിന്റെ വില അറിയാത്ത കാലത്ത് തുടങ്ങിയതാ ചേട്ടന്മാരെ, ഒന്ന് ജീവിക്കാൻ അനുവദിക്ക്. നിന്റെ പ്രസംഗം കേൾക്കാൻ വന്നതല്ല, ഇന്ന് കൊണ്ട് നിർത്തിക്കോണം ഇവിടുത്തെ ഇടപാട്. പോടാ, എന്റെ വീട്ടുമുറ്റത്ത് കയറി ഭരിക്കാൻ വന്നാലുണ്ടല്ലോ. കാലി കിടക്കുന്ന ചെരുപ്പൂരി അടിച്ച് കരണം പൊട്ടിക്ക് ഞാൻ. അച്ഛാ പോയിട്ട് വരാം. അന്നാ വാ. വരട്ടെ.
സഹിക്കാവുന്നതിനപ്പുറമാണ് കാര്യങ്ങളല്ലേ. ജാതകദോഷമെന്നോ വിധിയെന്നോ പറഞ്ഞ് ആശ്വസിക്കാൻ സാറിന് കഴിയും, ഈ തലമുറയ്ക്ക് കഴിയും, ഞങ്ങൾക്ക് കഴിഞ്ഞില്ല. ഞങ്ങൾ പ്രതികരിച്ചു, സമരം ചെയ്തു. പോലീസുകാരനായിരുന്ന സാറിന് മകൻ ഇന്ന് ജയിലിലാണ്, കുറ്റം മോഷണം. മകള്, ആ കുട്ടി ഇപ്പൊ ഇവിടുന്ന് ഇറങ്ങിപ്പോയത് സ്വന്തം ഇഷ്ടപ്രകാരമാണെന്ന് സാറിന് തോന്നുന്നുണ്ടോ? ഇവരെയൊക്കെ ഈ വഴിക്ക് എത്തിച്ചത് ആരാണ്? ആരുടെ മുഖം രക്ഷിക്കാനാണ് സാർ സത്യമുള്ളിലൊതുക്കി മദ്യത്തിൽ അഭയം തേടി സ്വന്തം ജീവിതം പാഴാക്കുന്നത്? സാറിന് നഷ്ടപ്പെട്ടതൊക്കെ തിരിച്ചേരാൻ ഇവർക്ക് കഴിയും. നടന്ന സത്യം വിളിച്ചു പറയണം സാർ. ചരിത്രം ചരിത്രമായി, ഈ നാടറിയട്ടെ. പാതി വഴിയിൽ തകർന്നുപോയെന്ന് പറയുന്ന വിപ്ലവ പ്രസ്ഥാനത്തെ എങ്ങനെയാണ് സ്റ്റേറ്റ് തകർത്തതെന്ന് നാടറിയട്ടെ. സത്യം തുറന്നു പറയണം സാർ. വരും തലമുറകളെങ്കിലും സത്യത്തിന്റെ വഴിയിലൂടെ സഞ്ചരിക്കട്ടെ. അതിനായി കാലം സാറിനെ നിയോഗിച്ചിരിക്കുകയാണ്. നാരകത്തറ പുത്തൻ വീട്ടിൽ സോമശേഖരൻ പിള്ള മകൻ രവീന്ദ്രൻ പിള്ള. നാരകത്തറ പുത്തൻ വീട്ടിൽ സോമശേഖരൻ പിള്ള മകൻ രവീന്ദ്രൻ പിള്ള. വലിക്കടാ കാഞ്ചി, ഇല്ലെങ്കിൽ നിന്നെ ഞാൻ തീർത്തളയും. സാറേ, രവീന്ദ്ര സാറേ. എന്താ വൈകി? ഇറങ്ങാം. ഞാൻ റെഡി. വേണ്ട, നല്ല ലാവളിച്ചുണ്ട്. മാതാക്കന്മാരോട് ചെന്നെല്ലാമേ ചൊല്ലിടുന്നേ, ഖേദമുണ്ടവർക്കു എന്നെ ഓർത്തിടുന്നേരം. സന്ധ്യജിച്ചത് ലോകനായകൻ മമ ഭർത്താ ശ്രീരാമചന്ദ്രൻ. നന്നായി രക്ഷിക്ക ഭൂമണ്ഡലം ധർമ്മത്തോടെ അഗ്രജൻ തന്നെ പരിചരിച്ചിടുകൻ.